ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീന. ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അധികം ആരും കാണാത്ത ഓരോ ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഈ ഔഷധ ചെടിയുടെ പേരാണ് രക്തനെല്ലി. ഇതിന് ഇംഗ്ലീഷിൽ ബ്ലഡ് ബെറി, ബേബി പെപ്പർ, കോറൽ ബെറി, ടർക്കി ബെറി എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രനാമം റിവിന ഹ്യൂമിലിസ് എന്നാണേ. ഇത് നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് ഒരു 20 വർഷത്തിലധികം ആയിട്ടില്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് എത്ര വേഗത്തിലാണ് പടർന്നു പിടിക്കുന്നത് എന്ന്. 30 സെൻറ്റിമീറ്റർ മുതൽ 80 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരുന്നത് കേട്ടോ. മധ്യ അമേരിക്കയാണ് ജന്മദേശമെങ്കിലും ലോകം മുഴുവൻ ഇപ്പോൾ ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ചുവന്ന പഴങ്ങൾ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു വിഷസസ്യമായിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. എന്നാൽ പക്ഷികൾ ഇതിൻ്റെ പഴം തിന്നാറുണ്ട് കേട്ടോ. ഇത് സമൂലം അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി പുരട്ടിയാൽ ചൊറി, ചിരങ്ങ എന്നിവ മാറും എന്നാണ് പറയപ്പെടുന്നത്. ഈ ചെടിയുടെ പഴങ്ങൾ നല്ല ഡാർക്ക് റെഡ് കളറിലാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഏകദേശം ഒരു കുരുമുളകിൻ്റെ വണ്ണം ഉണ്ടാവും. ഇതിൻ്റെ ഈ റെഡ് കളർ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ രക്തനെല്ലി എന്ന് വിളിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇലയും പഴവുമെല്ലാം വിഷമുള്ളതാണെങ്കിലും പല രോഗങ്ങൾക്കും ഔഷധമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മണിത്തക്കാളിയായിട്ട് രക്തനെല്ലിക്ക് നല്ല സാമ്യമുണ്ട്. ഇനി മണിത്തക്കാളി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ വീഡിയോ, വേണമെങ്കിൽ പോയി കണ്ടു നോക്കൂ. ഞാൻ എൻ്റെ സ്ക്രീൻ വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഈ രക്തനെല്ലി നല്ല ചുവന്ന് തൊടുത്ത് പഴുത്ത് നിൽക്കുന്ന പഴങ്ങളായതുകൊണ്ട് തന്നെ ഉറുമ്പുകളും കിളികളും പുഴുക്കളൊക്കെ ധാരാളമായിട്ട് ഇത് തിന്നാറുണ്ട് കേട്ടോ. ഈ ചെടിയുടെ കായകളുടെ നിറവാണ് ഈ ബേഡ്സിനെയൊക്കെ ഇത്രമാത്രം ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ ചെടി തണലുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് വളരാറുള്ളത്. ഇതിൻ്റെ പൂക്കൾക്ക് ഒരു വെള്ള കളറോ അല്ലെങ്കിൽ ഒരു പിങ്ക് കൂടിയ വെള്ള കളറോ ആയിട്ടാണ് കാണപ്പെടാറുള്ളത് കേട്ടോ. പൂക്കൾ മെച്ചുവർ ആകുമ്പോൾ അത് പതിയെ ഒരു ഗ്രീനിഷ് കളറിലേക്ക് മാറും. അതുകൂടാതെ ഈ പൂക്കൾക്ക് 4 ഇതളാണ് കേട്ടോ ഉള്ളത്. രക്തനെല്ലിയുടെ കായ കൊണ്ടാണ് കേട്ടോ മരുന്നുണ്ടാക്കാറുള്ളത്. പിന്നെ ഈ കായയുടെ ജ്യൂസ് കൊണ്ട് തന്നെയാണ് ഈ തുണികൾക്ക് നിറം കൊടുക്കാനുള്ള ഡൈ ഉണ്ടാക്കുന്നത്, റെഡ് കളർ ഉണ്ടാക്കുന്നത്. തുണികൾക്ക് നിറം കൊടുക്കാനും കോസ്മെറ്റിക്സിന് നിറം കൊടുക്കാനും മഷി ഉണ്ടാക്കാനൊക്കെ ഈ കുരുവിൻ്റെ ഈ റെഡ് കളർ ഉപയോഗപ്പെടുത്താറുണ്ട്. തൊക്കു രോഗങ്ങൾക്ക്, തലവേദന മാറാൻ, ജോയിൻറ്റ് പെയിന്, മസിൽ പെയിനൊക്കെ കുറയാൻ, മുറിവുണങ്ങാൻ, വന്ധ്യത ചികിത്സയ്ക്ക്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് ഈ രക്തനെല്ലി സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. മുറിവുണ്ടായാൽ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസത്തിൽ 3 പ്രാവശ്യം ആ മുറിവിൽ ഒഴിച്ചു കഴുകുന്നത് മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും അണുബാധ ഉണ്ടാവാതിരിക്കാനൊക്കെ സഹായകമാണ് കേട്ടോ. രക്തനെല്ലിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് മേലാസകലമുള്ള തൊക്കു രോഗങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. നല്ലൊരു ഹെർബൽ ബാത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകളിട്ട വെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷികൾക്കൊക്കെ ഏറെ പ്രിയങ്കരമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്രൂട്ട് എങ്കിലും മനുഷ്യ ശരീരത്തിന് വളരെ ദോഷമുണ്ടാക്കുന്ന വിഷമയമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ചെടിക്കുള്ളത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇതാരും കഴിക്കാതിരിക്കുക. ഒരു പക്ഷേ അബദ്ധവശാൽ ഇത് ശരീരത്തിനകത്ത് പോയാൽ ആദ്യം നമുക്ക് വായിലും മരവിപ്പാണ് തോന്നുക. 2 മണിക്കൂറിനുള്ളിൽ തന്നെ തൊണ്ടയിലും വയറ്റിലൊക്കെ അസ്വസ്ഥതയും ഉണ്ടായിത്തുടങ്ങും. അതിനുശേഷം ചുമ, ദാഹം, ക്ഷീണം എന്നിവയാണ് ഉണ്ടാവുക. പിന്നെ കടുത്ത വയറിളക്കവും ഛർദിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതാരും അബദ്ധവശാൽ പോലും കഴിച്ച് നോക്കാതിരിക്കുക. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു ഔഷധ ചെടിയെ കൂടെ പരിചയപ്പെട്ടല്ലേ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.